ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതേതരത്വവും ഉൾപ്പെടുത്തിയതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ആമുഖം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. 1976 42 ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് തള്ളിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ദില്ലിയിൽ നിന്നും ചേരുകയാണ്. ധനേഷ്, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി ഹർജികൾ തള്ളിയത്. മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സോഷ്യലിസം എന്നതുകൊണ്ട് ക്ഷേമരാഷ്ട്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മതേതരത്വം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് എസ് ആർ ബൊമ്മേ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. 1976 നടന്ന ഭേദഗതിയിൽ ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോൾ പ്രശ്നം ഉന്നയിക്കുന്നത് എന്തിനാണെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റ് എന്ത് ചെയ്താലും അതെല്ലാം അസാധുവാണെന്ന് പറയാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയതിനെതിരെ മുൻ രാജ്യസഭ എം പി സുബ്രഹ്മണ്യൻ സ്വാമി, ബി ജെ പി നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ തുടങ്ങിയവർ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയത്. വിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന ആവശ്യവും സുപ്രീം കോടതി തള്ളി. ഹർജി എതിർത്ത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു.